April 2300 did extraordinary archaeological discoveries. May very well change our history books as we know them. Hello guys, welcome back to Power Games. അപ്പോൾ നമ്മളിന്ന് ഇവിടെ ചെയ്യുന്നത് നമ്മുടെ ഐക്കോണിക് വിആറിൻ്റെ ഒരു അടിപൊളി ട്രിക്കാണ് ഗൈസ്. അപ്പോൾ നമ്മൾ വീട്ടിലോട്ട് കിടക്കുന്ന മുമ്പ് നമ്മൾ ഫസ്റ്റ് പറയാനുള്ളത് എന്താ വെച്ചാൽ താങ്ക് യു ഫോർ 1.7K സപ്പോർട്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഗൈസ് നമ്മൾ പറയാനുള്ളത് എന്താ വെച്ചാൽ, നമ്മൾ കഴിഞ്ഞ ഐക്കോണിക് ക്രൂയിഫിൻ്റെ ട്രിക്ക് ഇട്ടിരുന്നു, ഏകദേശം നല്ല വ്യൂസും നിങ്ങൾ നല്ല സപ്പോർട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ പറയാനുള്ള കുറേ ആൾക്കാർക്ക് ഐക്കോണിക് ക്രൂയിഫിനെ കിട്ടി, കുറേ ആൾക്കാർ താങ്ക് യു എന്നൊക്കെ പറയാണ്ട് ഇഷ്ടംപോലെ, അതായത് നമ്മളൊക്കെ ആ ഒരു കമൻറ്റ് നോക്കിയാൽ അതിൽ മനസ്സിലാവും. പിന്നെ വാട്സപ്പിൽ ഇഷ്ടംപോലെ ആൾക്കാർ മെൻഷൻ ചെയ്തിട്ടും, അതുപോലെ തന്നെ പുള്ളി ട്രിക്ക് അതിൽ ഒരാൾ അതിൽ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടത് എന്താ വെച്ചാൽ, ഒരാൾ പറഞ്ഞ് ഡെയിലി ലോഗിൻ ബോണസ് വെച്ചിട്ടാണ് കറക്ക് ചെയ്ത്, പക്ഷേ ഫസ്റ്റ് ട്രൈ തന്നെ കിട്ടി, താങ്ക് യു എന്നൊക്കെ പറഞ്ഞു മെൻഷൻ ചെയ്തുകൊണ്ട്. വേറെ ആൾ പറഞ്ഞ എന്താ വെച്ചാൽ, വെറുതെ കണ്ടുനോക്കി തന്നെ ജസ്റ്റ് കറക്കിപ്പോൾ കിട്ടി, പക്ഷേ എന്തായാലും സെറ്റ് ഐഡിയ. പിന്നെ കുറേ ആൾക്കാർക്ക് ആ ഒരു ട്രിക്ക് ചെയ്യാണ്ട് ഐക്കോണിക് ക്രൂയിഫിനെ കിട്ടിയാൽ കൂടുതൽ ഐക്കോണിക് മറ്റേ ഗാർഡിയോളിനെ കിട്ടിയിട്ട് എന്തായാലും കുറേ ആൾക്കാർ താങ്ക് യു ഒക്കെ പറഞ്ഞു. അപ്പോൾ എല്ലാവരും സപ്പോർട്ടിനെ താങ്ക് യു. പിന്നെ നമുക്ക് നെക്സ്റ്റ് പറയാനുള്ളത് വെച്ചാൽ, നമ്മളൊന്നൊരു വീഡിയോ ഇടാന്നുണ്ടെങ്കിൽ നമ്മളെ ഒരു ചലഞ്ചിൻ്റെ ഒരു കാര്യം, പക്ഷേ ആ വീഡിയോ നമ്മൾ നാളെ ഇടുന്നതായിരിക്കും. എന്താ വെച്ചാൽ, നമ്മൾ പറഞ്ഞൊരു സംഭവം, നമ്മുടെ സപ്പോർട്ടർ ജസ്റ്റ് 2K, അതായത് വരുന്ന മാസം 1-ാം തീയതി മുന്നേ 1-2K സബ്സ്ക്രൈബ് അടിച്ചാൽ നമ്മുടെ ചാനലിന് 5 പേർക്ക് 100 രൂപ വീതം ഒരു സപ്പോർട്ടർ കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അതിൻ്റെ ഇപ്പം തന്നെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നാളെ പറഞ്ഞുതരാം ആ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളും. ഓക്കെ, നമുക്കിപ്പോൾ നമ്മളെ വിഷയത്തിലോട്ട് പോവുക ഗൈസ്. അപ്പം ഫസ്റ്റ് പറയാൻ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. പിന്നെ ഐക്കോണിക് കിട്ടിയാൽ കമൻറ്റ് ചെയ്യുക. പക്ഷേ നമ്മൾ ഫസ്റ്റ് പറയാൻ പോകുന്നത് ഈ ട്രിക്ക് കാണുന്നതിന് മുമ്പ് തന്നെ വരാൻ പോകുന്നത് ഒരിക്കലും 100% കൺഫേം അല്ല. അതെങ്ങനെയാണ് സംഭവിച്ചു വെച്ചാൽ, ഞാൻ സ്ക്രീൻ റെക്കോർഡ് എടുത്തുകൊണ്ട്, ഇതിൻ്റെ സെക്കൻഡ് അക്കൗണ്ടാണ്, ഞാൻ സ്ക്രീൻ റെക്കോർഡ് എടുത്തുകൊണ്ട് ഞാൻ വെറുതെ ഇങ്ങനെ കിട്ടുമോ കിട്ടൂലേ, കറക്കണോ കറക്കണ്ടേ എന്നുള്ളൊരു സംശയത്തിൽ ഇങ്ങനെ നിന്നുകൊണ്ട് അറിയാതെ ഒരെണ്ണം കൈയ്യട്ടി പോയി, ജസ്റ്റ് കിട്ടിയതാണ് കേസ്. അങ്ങനെ സംഭവം എന്ന് വെച്ചാൽ എനിക്ക് തന്നെ മനസ്സിലാവും ആ വീഡിയോ കാണുമ്പോൾ. അത് ഞാൻ മൂന്നാളെ സംഭവം ഫസ്റ്റ് പറഞ്ഞിട്ട്, മൂന്നാളെ ഞാൻ ജസ്റ്റ് നോക്കി, അതായത് മൂന്നാൾ, ഒരാൾ ബോക്സ് ടു ബോക്സാണ്, മറ്റൊരാൾ ക്ലാസ് നമ്പർ 10 ആണ്. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തരുടെ ഡീറ്റെയിൽസും കാര്യം നോക്കിക്കാണ്ട് ഞാൻ ഇങ്ങനെ ജസ്റ്റ് കറക്കണോ കറക്കണ്ട, ആകെ 160 ക്ലബ് കോയിൻസ് ഉള്ളൂ. ക്ലബ് കോയിൻസ് ഞാൻ ഫസ്റ്റ് പറഞ്ഞു എൻ്റെ പോയത് കഴിഞ്ഞ വീട്ടിൽ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് ഇനിയും കറക്കണോ കറക്കണ്ടെന്നുള്ള സംശയിച്ചൊക്കുമ്പോൾ എനിക്ക് കിട്ടിയത്. ഓക്കെ, എന്തായാലും നമുക്ക് ഞാൻ നേരിട്ട് കാണാം ഗൈസ്. അപ്പോൾ എന്താ ട്രിക്ക് എന്ന് കാണാം. അപ്പോൾ കിട്ടിയാൽ കഴിഞ്ഞ വീഡിയോ പോലെ എല്ലാവരും കമൻറ്റ് ഇടുക, കിട്ടിയില്ല വെച്ചാൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഞാൻ ഫസ്റ്റ് പറഞ്ഞത് 100% എടുക്കണം കൺഫേം അല്ല, ജസ്റ്റ് ഇങ്ങനെ കാണിച്ചിട്ട് എങ്ങനെ എനിക്ക് കിട്ടിയതെന്നുള്ളത് അത്ര തന്നെ പറയാനുള്ളൂ. ഇതൊരു ട്രിക്ക് എന്നുള്ള മട്ടത്തിലല്ല, പക്ഷേ ഇതിങ്ങനെ കിട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം ഞാൻ എനിക്ക് കിട്ടിയ സ്പോട്ട് തന്നെ ഞാൻ നേരെ എൻ്റെ ഫ്രണ്ടിനെ വിട്ടെടുത്ത്, ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിനി മറ്റേ 25 ആളിൽ ഞങ്ങളൊരു ഗ്യാങ്, ഗ്യാങ്സിൻ്റെ സപ്പോർട്ടേഴ്സിൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ആ ഒരു ടീമിക്ക് ഞാൻ വിട്ടെടുത്ത് രണ്ടാൾ കറക്കിയിൽ ഒരാൾക്ക് ഈ ട്രിക്ക് വെച്ച് കിട്ടിയിട്ടില്ല. അതന്നെ മറ്റൊക്കെ കിട്ടിയത് 3 ട്രൈ ചെയ്തിട്ടാണ്. പിന്നെ എനിക്ക് ഫസ്റ്റ് ട്രൈ തന്നെ കിട്ടുകയും ചെയ്തു. ഓക്കെ, എന്തായാലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ട് എങ്ങനെ ട്രിക്ക് എന്നുള്ള കേസ്. അപ്പോൾ ഞാൻ കാട്ടിയത് എന്താ വെച്ചാൽ, ഫസ്റ്റ് നമ്മൾ ആ ഒരു ഇത് ഓപ്പൺ ചെയ്ത് പിന്നെ ജസ്റ്റ് അടിക്കൊക്കെ ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് എല്ലാവരും നോക്കി. അതുകഴിഞ്ഞ ദിവസം ഞാൻ ഫസ്റ്റ് നമ്മളെ വിആറിൻ്റെ, ഞാൻ വിആറെ കിട്ടുമോ കിട്ടൂല എന്നുള്ള ലെവലിലേക്ക് ഞാൻ അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ആ ഒരു വിആറിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഇങ്ങനെ നോക്കിയത്. നമ്മൾ ഞാനൊക്കെ പൊതുവേ എല്ലാ ഒരു ബോക്സ് കറക്കുമ്പോഴും ഞാൻ ഫസ്റ്റ് ചെയ്യലെന്താ വെച്ചാൽ, ഞാൻ ഏത് ഐക്കോണിക് ബോക്സിലാണ് കറക്കുന്നത് ആ ഒരു ടീം ഞാൻ ആ ടൈമിൽ മാറ്റിയിട്ടുണ്ട്. ഞാൻ ആ ഒരു ടൈമിൽ ഞാൻ ആ ടീമൊക്കെ മാറ്റും. അതായത് ഈ ഒരു ബോക്സിലോ കറക്കുന്ന സമയത്ത് ഞാൻ നേരെ ആർസണൽ കിട്ടുക, പിന്നെ ഇങ്ങനെ ഇനി കറക്കണോ കറക്കണ്ട, ആകെ 160 കോയിൻസ് ഉണ്ട്, ഇത് കറക്കണോ കറക്കണ്ടേ എന്നുള്ള ആ ഒരു കൺഫ്യൂഷൻ ഇങ്ങനെ നിൽക്കിയിരുന്നു. അങ്ങനെ പിന്നെ അർഷവിനെ നോക്കി, അതായത് ഈ ഒരു പ്ലെയറിനാണ് കിട്ടണമെങ്കിൽ, അതായത് കിട്ടാനുള്ള ചാൻസ് ഇല്ല എന്ന് തന്നെ എൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ എനിക്കിങ്ങനെ കിട്ടിയതാണ്, ചാൻസ് ഇല്ല മീൻസ് എൻ്റെ മനസ്സിലാന്നിപ്പോൾ കിട്ടൂലാന്നിനും. അപ്പോൾ ഞാൻ അങ്ങനെ നോക്കി, ഇങ്ങനെ അതിപ്പോൾ ഇങ്ങനെ നോക്കിയിട്ട് ഈ ഒരു പ്ലെയറിനെ കിട്ടാൻ കിട്ടിയാൽ കാര്യമുണ്ടോ നോക്കി. ജസ്റ്റ് ആ പ്ലെയറിനെ നോക്കി, ആ പ്ലെയറിൻ്റെ നോക്കിയപ്പോൾ റോമിങ് ഫ്ലാങ്കാണ്. അപ്പോൾ ഈ ഒരു പ്ലെയറിനെ കിട്ടിയാൽ തിരക്കേടില്ല എന്നുള്ള രൂപത്തിൽ അപ്പോൾ രാസ് റൊസിക്കിനും കൊടുത്തി. റൊസിക്കി പറഞ്ഞാൽ 2020 ഇന്ത്യ ടീമിലുള്ള ഒരു പ്ലെയറാണ് ഈ ഒരു പ്ലെയർ. പക്ഷേ എൻ്റെ ഒരു അക്കൗണ്ട് പോയി 2020, പക്ഷേ ഇതിപ്പോൾ പുതിയതായിട്ട് ഇതിൽ ആഡ് ചെയ്ത പ്ലെയറാണ്. പക്ഷേ ഈ ഒരു സാധനം 2020 ഉണ്ടായിരുന്നു, ഞാൻ അതിനെ വെച്ച് കളിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കൊരു വലിയൊരു ഐക്കോണിക്കിൻ്റെ ഒരു അത്രയൊന്നും പവർ തോന്നിക്കാത്തൊരു പ്ലെയർ തന്നെയാണ്. പക്ഷേ ഒന്നും വിട്ടിയില്ല, ഞാൻ ജസ്റ്റ് നോക്കി. ഞാൻ അങ്ങനെ നോക്കി, ഞാനിപ്പോൾ അപ്പോൾ ക്ലാസ് നമ്പർ 10 ആണ്. അപ്പോൾ എനിക്ക് ഈ ഒരു പ്ലെയറിനെ കിട്ടേണ്ടതെന്നുണ്ടായിരുന്നു. അപ്പോൾ കിട്ടാൻ താല്പര്യം ഒന്നെങ്കിൽ വേറെ അല്ലെ അർഷവിനെയാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് എന്ത് ചെയ്ത്, കറക്കണം കറക്കണമെന്ന ലെവലിൽ ഫസ്റ്റ് എടുത്തു, ബാക്ക് അടിച്ചു. പിന്നെ ഞാൻ എന്ത് ചെയ്ത്, അതെടുത്ത് സൈന് നിൽക്കാനും വേണ്ടി ഇങ്ങനെ ഹോൾഡ് ചെയ്ത് നിന്ന്, അത് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് അത് ഞാൻ ബാക്ക് അടിച്ച്. അത് കഴിഞ്ഞ ദിവസം പിന്നെയും, അതിന് ദിവസം ഞങ്ങൾ പിന്നെ നോക്കി വേറിട്ട് കൊണ്ട് കറക്കിയാൽ റെഡി ആവുമെന്ന ലെവലത്തിൽ ലാസ്റ്റ് പിന്നെ ഞാൻ എൻ്റെ കൈയെടുത്തു. ഇനി ക്ലബ് കോയിൻസ് പോകണേ പോട്ടെ എന്നുള്ള ലെവലിൽ ഞാനത് വിട്ടു. അതിന് നേരെ ഐക്കോണിക്കാണ് പുട്ടാണ് ജേസ് ചെയ്തത്. ഇത് ഞാൻ ഇതേപോലെ തന്നെ ചെയ്താൽ കിട്ടുമെന്ന് പറഞ്ഞില്ല, പക്ഷേ എനിക്ക് കിട്ടിയ മോഡൽ ഇതാണ് ജേസ്. Of 28300 did extraordinary archaeological discoveries.